തിരുനഗര ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഒട്ടും വൈകാതെ ആരംഭം കുറിക്കും. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഈ കെട്ടിടത്തിൻ്റെ പുനർനിർമ്മാണത്തിന് അനുമതി നൽകുമ്പോൾ അവിടുത്തെ വ്യാപാരികളെ പുനരധിവസിപ്പിക്കണം എന്ന് വ്യക്തമായ നിർദ്ദേശമൊന്നും നഗരസഭയ്ക്ക് നൽകിയിട്ടില്ല. എങ്കിലും ഒരു മാനുഷിക പരിഗണനയുടെ പേരിൽ അവിടെ നിലവിൽ കച്ചവടം ചെയ്തിരുന്ന വ്യാപാരികളെ തൊട്ടടുത്ത സമീപ പ്രദേശങ്ങളിൽ നഗരസഭയുടെ ഉടമസ്ഥയിലുള്ള സ്ഥലങ്ങളിലേക്ക് താൽക്കാലികമായി അവരുടെ ചെലവിൽ ഷെഡുകൾ നിർമ്മിച്ച് ചെറിയ കടമുറികൾ നിർമ്മിച്ച് നിലവിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യാപാരം ആ വ്യാപാരം ചെയ്യുന്നതിനുള്ള സൗകര്യം ഒരുക്കുന്നതിനെ കുറിച്ചാണ് നഗരസഭ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് കഴിഞ്ഞ ദിവസം വ്യാപാരി പ്രതിനിധികളുടെയും നഗരസഭയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുടെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരുടെയും ഒരു സംയുക്ത യോഗം ചേരുകയും അവിടെ ഉണ്ടായിട്ടുള്ള ഏകദേശ ധാരണയുടെ അടിസ്ഥാനത്തിൽ നാഗമ്പലത്തെ നഗരസഭ വക ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ സൗകര്യം അനുവദിക്കണമെന്ന് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള 8 വ്യാപാരികളെ അവിടെ ലഭ്യമാകുന്ന ഒഴിവുള്ള മുറികളിൽ പുനരധിവസിപ്പിക്കുന്നതിനും ഒരാളെ തിരുവാതിക്കൽ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പുനരധിവസിപ്പിക്കുന്നതിനും ബാക്കിയുള്ളവരിൽ 5 പേര് പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചതിന് ശേഷം മാത്രം അവർക്ക് സൗകര്യം ലഭിച്ചാൽ മതിയെന്നുമാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൂടാതെ ഏതാണ്ട് 20 വ്യാപാരികൾ അവർക്ക് തിരുനക്കര പോലീസ് സ്റ്റേഷൻ മൈതാനിയിൽ പോലീസ് സ്റ്റേഷൻ റോഡിന് അഭിമുഖമായിട്ടുള്ള ഷീറ്റ് ഓയിലിനോട് ചേർന്നുള്ള ഭാഗത്ത് ചെറിയ കടമുറികൾ അനുവദിച്ചാൽ കൊള്ളാം എന്ന് ഒരു താല്പര്യം അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് പേര് നിലവിലുള്ള കെട്ടിടം പൊളിച്ചു മാറ്റുന്ന സന്ദർഭത്തിൽ അവിടെ താൽക്കാലികമായിട്ടുള്ള കടമുറികൾ നിർമ്മിച്ച് അവരുടെ ചെലവിൽ നിർമ്മിച്ച് കച്ചവടം നടത്തുന്നതിനുള്ള അനുമതി നൽകണം എന്ന് കുറച്ച് പേര് അങ്ങനെയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ നഗരസഭ നാളെ ചേരുന്ന കൗൺസിൽ യോഗം പരിഗണിക്കുകയും അതിനകത്ത് നിയമത്തിന് അകത്ത് നിന്നുകൊണ്ട് നിയമനുസൃതമായ രീതിയിൽ എന്തൊക്കെ സൗകര്യങ്ങൾ ഈ വ്യാപാരികൾക്ക് ഒരുക്കി നൽകാം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്നതിനാണ് ഇപ്പോൾ നഗരസഭ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അവിടെ ബസ്സുകൾ കയറി ഇറങ്ങി പോകുന്നുണ്ടെങ്കിലും ഒട്ടും വൈകാതെ തന്നെ ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റിയുടെ യോഗം ചേർന്ന് ഈ കോട്ടയം ടൗണിൽ ഇന്ന് പഴയ തിരുനക്കര ബസ് സ്റ്റാൻഡിലൂടെ ബസ് ബേയിലൂടെ കയറി ഇറങ്ങിപ്പോയിരുന്ന വാഹനങ്ങൾ ബസ്സുകൾ പുനഃക്രമീകരിക്കുന്നതിനും യാത്രക്കാർക്ക് തടസ്സമുണ്ടാകാത്ത തരത്തിൽ 2 രീതിയിലാണ് നഗരസഭ പൊതുവിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, തിരുനക്കര ബസ് സ്റ്റാൻഡ് വഴി ബസ് സ്റ്റാൻഡിൽ പ്രവേശിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് യാത്ര പുറപ്പെട്ടിരുന്ന വാഹനങ്ങൾ ബസ്സുകൾ അത് തിരുനക്കര പോസ്റ്റ് ഓഫീസ് റോഡിൽ കൂടി വന്നു പോകുന്നതിനുള്ള ഒരു ക്രമീകരണം, മറ്റ് ട്രാഫിക് തടസ്സങ്ങളൊന്നും ഉണ്ടാകാതെ അത്തരത്തിലൊരു ക്രമീകരണം ഏർപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള നിർദ്ദേശം നഗരസഭയുടെ പരിഗണനയിലുണ്ട്. രണ്ടാമതൊരു നിർദ്ദേശം, നാഗമ്പലം ബസ് സ്റ്റാൻഡിൽ ഓട്ടം അവസാനിപ്പിക്കുന്ന ബസ്സുകൾക്ക് അത് നേരെ വന്ന് ഗാന്ധി സ്ക്വയർ വഴി നേരെ വന്ന് പോസ്റ്റ് ഓഫീസിന് സമീപത്തായി മുനിസിപ്പൽ ഓഫീസിന് എതിർവശത്തുള്ള ഭാഗത്ത് നിർത്തി ആളെ ഇറക്കിയതിന് ശേഷം നാഗമ്പലം ബസ് സ്റ്റാൻഡിലേക്ക് പോയി അവിടെ ഓട്ടം അവസാനിപ്പിക്കുന്ന തരത്തിൽ ക്രമീകരിക്കാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ച് ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റിയിൽ ആലോചിക്കും. അതിനുശേഷം ഉചിതമായ യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും വാഹന യാത്രക്കാർക്കും ഒക്കെ തടസ്സമുണ്ടാകാത്ത തരത്തിൽ ഒരു ബദൽ ക്രമീകരണം ഏർപ്പെടുത്തുവാനാണ് ഇന്ന് നഗരസഭ ആലോചിക്കുന്നത്.